الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين. ജാഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹു എന്നവർ വലിയ മഹത്തുക്കളിൽപ്പെട്ട അഹ്ലു ബൈത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട മഹാനാണ്. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരമക്കളിൽപ്പെട്ടവനാണ്. അതായത് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മകനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ അലി എന്നവരുടെ മകൻ മുഹമ്മദ് എന്നവരുടെ മകനാണ് ജാഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹു. ഹിജറ 80 ജനിച്ചു, 148 വഫാത്തായി. ബഹുമാനപ്പെട്ടവർ, ചരിത്രത്തിൽ വളരെ പ്രസിദ്ധനാണ്. വലിയ തഖ്വയുടെയും ഇൽമിൻ്റെയും ഇബാദത്തിൻ്റെയും ഒക്കെ ഉടമയാണ്. ധാരാളം കറാമത്തുകൾ പ്രകടമായ മഹാനാണ്. ബഹുമാനപ്പെട്ടവർ, ഒരു ദിവസം ഒരു പള്ളിയിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം നിസ്കരിക്കുന്ന അതേ സ്ഥലത്ത് ഒരു ഭാഗത്ത് ഒരു മൂലയിൽ ഒരു മനുഷ്യൻ കിടന്നുറങ്ങുന്നുണ്ട്. ആ കിടന്നുറങ്ങുന്ന മനുഷ്യൻ, അദ്ദേഹം തൻ്റെ ബെൽറ്റ്, തൻ്റെ ക്യാഷും മറ്റുമൊക്കെ സൂക്ഷിക്കുന്ന അരപ്പട്ട അത് അഴിച്ചു വച്ചിട്ടുണ്ട്. അത് അഴിച്ചു വച്ചാണ് അദ്ദേഹം കിടന്നുറങ്ങുന്നത്. അത് അദ്ദേഹം ഉറങ്ങിയ സമയത്ത് തമാശയ്ക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ എടുത്തു മാറ്റിവെച്ചതാണ്. അങ്ങനെ അദ്ദേഹം ഉറക്കില്ലെന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ തൻ്റെ അരപ്പട്ട കാണുന്നില്ല. അതേസമയം തനിക്ക് പരിചയമില്ലാത്ത ഒരാൾ അവിടെ നിസ്കരിക്കുന്നത് കണ്ടു. മറ്റൊരാളെയും അദ്ദേഹം നോക്കിയിട്ട് കണ്ടില്ല. അപ്പോൾ ഈ നിസ്കരിക്കുന്ന മനുഷ്യനായിരിക്കും എൻ്റെ അരപ്പട്ട എടുത്തത് എന്ന് വിചാരിച്ച് ജാഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ അരപ്പട്ട എടുത്തിട്ടുണ്ട്, നിങ്ങളാണ് എടുത്തതെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ടവരോട് തർക്കിച്ചു. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഞാൻ അത് എടുത്തിട്ടില്ല, ഞാൻ എൻ്റെ അരപ്പട്ട കണ്ടിട്ടില്ല, ഞാൻ അതിനൊന്നിനും ഉത്തരവാദിയല്ല. പക്ഷേ അയാൾ വിശ്വസിച്ചില്ല, നിങ്ങൾ തന്നെയാണ് എടുത്തത്, നിങ്ങളെ ചോദ്യം ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഇബാദത്തും ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ നിസ്കാരത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ തന്നെയാണ് എടുത്തതെന്ന് പറഞ്ഞ് ഇയാൾ വിടുകയില്ല എന്ന് കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട ജാഫർ സ്വാദിഖ് റളിയല്ലാഹുവിനു പറഞ്ഞു, എങ്കിൽ നീ അല്പനേരം വെയിറ്റ് ചെയ്യൂ, ഞാൻ വീട്ടിലൊന്ന് പോയി വരട്ടെ എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ടവർ തൻ്റെ വീട്ടിലേക്ക് പോയി. ആ വീട്ടിൽ നിന്ന് ഇദ്ദേഹം ആവശ്യപ്പെട്ട ക്യാഷ്, ഇദ്ദേഹം പറഞ്ഞു, എൻ്റെ അരപ്പട്ടയിൽ 1000 ദീനാറുണ്ടായിരുന്നു, 1000 സ്വർണ്ണനാണയങ്ങളുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്കത് നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതെനിക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവർ ഇദ്ദേഹം ആവശ്യപ്പെട്ട ഇത്രയും സംഖ്യ 1000 സ്വർണ്ണനാണയവുമായിട്ട് തൻ്റെ വീട്ടിൽ നിന്ന് വന്ന് ഈ മനുഷ്യന് കൊടുത്തു. അദ്ദേഹം അതുമായി തൻ്റെ കൂട്ടുകാരൻ്റെ അടുത്തേക്ക് പോയി. കൂട്ടുകാരൻ്റെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നിനക്ക് തെറ്റുപറ്റി, നിന്റെ അരപ്പട്ട എടുത്തത് ഞങ്ങളാണ്, മാസഹനാഖ്, അത് നീയുമായി ഞങ്ങൾ തമാശയ്ക്ക് വേണ്ടി ചെയ്തതാണ്, അതുകൊണ്ട് നീ അദ്ദേഹത്തോട് ആ ക്യാഷ് വാങ്ങിയത് ശരിയായില്ല, നിന്റെ അരപ്പട്ടയും അതിലെ ക്യാഷുമൊക്കെ അതിലുണ്ട്, ഞങ്ങളെ പക്കലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തൻ്റെ അടുത്ത് അബദ്ധം സംഭവിച്ചുവെന്ന് ബോധ്യപ്പെട്ട മനുഷ്യൻ ജാഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹുവിനെ തിരക്കിക്കൊണ്ട് അദ്ദേഹത്തെ അന്വേഷിച്ചുകൊണ്ട് വീണ്ടും പള്ളിയിലേക്ക് വന്നു. പള്ളിയിൽ വന്ന് നോക്കുമ്പോൾ ബഹുമാനപ്പെട്ടവരെ അവിടെ കാണുന്നില്ല. ആളുകൾ അദ്ദേഹത്തെ പറ്റി അന്വേഷിച്ചപ്പോൾ ആളുകൾ പറഞ്ഞു, അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട ജാഫർ സ്വാദിഖ് എന്ന് പറയുന്ന മഹാനായിരുന്നു അത്, അദ്ദേഹത്തെയാണ് നിങ്ങൾ തെറ്റിദ്ധരിച്ചത്, അദ്ദേഹം നിങ്ങൾക്ക് 1000 ദീനാർ തന്നു, അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം അദ്ദേഹം തെളിയിച്ചു, അദ്ദേഹത്തെ കുറ്റപ്പെടുത്തേണ്ട എന്ന് കരുതി അദ്ദേഹം നിങ്ങൾക്ക് ധർമ്മം ചെയ്തതാണ് എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അദ്ദേഹത്തെ കാണണം, ഈ ക്യാഷ് ഞാൻ തിരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹം അന്വേഷിച്ചു നടന്നു. അവസാനം ജാഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹുവിനെ കണ്ട് ആ ക്യാഷ് തിരിച്ചു കൊടുത്തപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞ മറുപടി, ഇന്നാ ഇദാ ഉഖ്രിജ്നാ ഷൈഅൻ അൻ മിൽക്കിഹാ ലാ യഊദു ഇലൈനാ ലാ യഊദു ഇലൈനാ, ഞങ്ങൾ ഒരു സംഗതി അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ഞങ്ങളിലേക്ക് തിരിച്ചു വരികയില്ല, അത് ഞങ്ങൾ തിരിച്ചു വാങ്ങാറില്ല, അത് മടക്കി തന്നാൽ ഞങ്ങൾ സ്വീകരിക്കാറില്ല, കൊടുത്ത് ധർമ്മം കൊടുത്തത് അതങ്ങനെ തന്നെ, അത് ഞാൻ നിനക്ക് ധർമ്മമായി തന്നതാണ്, ഞാൻ എൻ്റെ അരപ്പട്ടെടുത്തിട്ടുമില്ല, കണ്ടിട്ടുമില്ല, ഞാൻ അതിനൊന്നിനും ഉത്തരവാദിയുമല്ല, പക്ഷേ
നിന്റെ സംസാരം കൊണ്ട് അത് ഞാൻ നിനക്ക് ധർമ്മമായി തന്നതാണെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ടവർ അത് സ്വീകരിക്കാൻ തയ്യാറായില്ല. അത് അദ്ദേഹത്തിന് പൊരുത്തപ്പെട്ട് കൊടുത്തു. ഇത്ര നല്ല മനസ്സിന്റെ ഉടമയാണ്. നമ്മൾ ഒരാളെയും ഒറ്റയടിക്ക് തെറ്റിദ്ധരിക്കാൻ പാടില്ല, കുറ്റപ്പെടുത്താൻ പാടില്ല. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നമ്മൾ പറയാൻ പറ്റുകയുള്ളൂ. എന്തെങ്കിലും വ്യക്തമായ തെളിവുകളും കാര്യങ്ങളും നമ്മുടെ പക്കൽ വേണം. ആരെയും നമ്മൾ ഒന്നുകൊണ്ടും ആക്ഷേപിക്കാനോ കുറ്റപ്പെടുത്താനോ തെറ്റിദ്ധരിക്കാനോ പാടില്ല എന്ന വലിയ സന്ദേശം ഇതിലുണ്ട്. ബഹുമാനപ്പെട്ട ജാഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹുവിന്റെ സത്യസന്ധത നമുക്കിതിൽ വ്യക്തമാണ്. അഹ്ലുൽ ബൈത്തിന്റെ മഹത്വം നമുക്കിതിൽ വളരെ പ്രകടമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ സൽ പാന്താവ്, സൽ മാർഗങ്ങൾ, സൽ ചര്യ പിന്തുടർന്ന് ജീവിക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഇമാം ഖല്യൂബി റഹിമഹുല്ലാ തന്റെ നവാദിറിൽ അതിൻ്റെ 7-ാം പേജിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്.